പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 28-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. അമേൻ. കഴിഞ്ഞ രാത്രിയിലും നല്ല ഉറക്കം തന്നു. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ ഉണരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുക. ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. മൗനമായിരിക്കല്ലേ കേട്ടോ, കർത്താവിന് സ്തോത്രം പറഞ്ഞു. അദ്ദേഹം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ്, എത്ര കർത്താവ്, എൻ്റെ കർത്താവ് എത്ര ശ്രേഷ്ഠമായിട്ടാണ് എന്നെ പുലർത്തുന്നത്, എൻ്റെ കർത്താവ് ആരോഗ്യം തന്ന്, ആയുസ് തന്ന്, സന്തോഷം തന്ന്, സമാധാനം തന്ന്, പുലർത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പിതാവേ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ്, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കും ഒക്കെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 62-ാം സങ്കീർത്തനം 3-ാം ഭാഗത്ത് പറഞ്ഞു, എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. അപ്പം ദൈവ ക്രൂശിലെ രക്തത്താൽ വീണ്ടും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യും? നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? ഉല്ലസിക്കും, അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. 4-ാം ഭാഗം പറഞ്ഞു, ദൈവത്തിന് സ്തുതി പാടുവീൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവീൻ. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും കൽപ്പന വരികയാണ്, ദൈവത്തിന് സ്തുതി പാടുവീൻ. ഈ പ്രഭാതത്തിൽ സ്തുതി പാടുവീൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവീൻ. ഹല്ലേലൂയ. എത്ര പേർ ഈ കൽപ്പന ഏറ്റെടുക്കുന്നു? ദൈവത്തിന് സ്തുതി പാടുവീൻ. അതരം തുറന്ന് സ്തുതിച്ചേ. അമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി, വായികൾ തുറന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, ദൈവത്തിന് സ്തുതി പാടുവീൻ. മരുഭൂമിയിൽ വാഹനമേറി വരുന്നതിന് വഴി നിരത്തുവീൻ. യാഹെന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിച്ചു ഘോഷിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 19-ും 20-ും ഭാഗങ്ങൾ പറയുന്നു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമേൻ. നമ്മുടെ രക്ഷയാകുന്ന, ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള, ഏത് കുഴിയിൽ നിന്നും നമ്മളെ കയറ്റുവാൻ കഴിവുള്ള, ഏത് അവസ്ഥയ്ക്കകത്തുനിന്നും നമ്മളെ വിടുവിപ്പാൻ കഴിയുന്ന നമ്മുടെ രക്ഷയാകുന്ന ദൈവം, ഹല്ലേലൂയ, അമേൻ, ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, ഓരോ നിമിഷവും നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ഈ പ്രഭാതത്തിൽ ആ എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്ന, അമേൻ, എന്നെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ ഉയരുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളൂ. അതെ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവാണ് ചെയ്തു തന്നത്. അമേൻ. അവൻ ഉദ്ധാരണം, ഉദ്ധരിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ കർത്താവിനെ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്ത്, ആ മൊബൈൽ ഫോണൊക്കെ താഴോട്ടൊന്ന് വെച്ചിട്ട് കരങ്ങളൊക്കെ ഒന്ന് ശക്തമായിട്ട് അടിച്ചിട്ട് അവൻ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ ഉദ്ധരിക്കുന്ന, ഹല്ലേലൂയ, ആ ദൈവത്തിന് സ്തുതി പാടുവീൻ. യഹോവയ്ക്ക് സ്തുതി പാടുവീൻ. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. പറ്റുമെങ്കിൽ കൈകളൊക്കെ ഒന്ന് അടിച്ച് അവൻ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ ശബ്ദമുയർത്തി, കർത്താവേ, അങ്ങ് എത്ര നല്ലവനാണ്, അങ്ങ് എത്ര മതിയായവനാണ് എന്നൊന്ന് പറഞ്ഞ് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുക കർത്താവേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, വിവിധ സമയങ്ങളിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം പറയുക. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. രാവിലെ തക്ക സമയത്ത് ഉണരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ, അതിനായിട്ടും സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അങ്ങ് ഞങ്ങളെ നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങ് ഞങ്ങളുടെ രക്ഷകനായ ദൈവമാണ്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്ന കർത്താവേ. ഓ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം അങ്ങയുടെ കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സാന്നിധ്യം തന്നെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ. അനർത്ഥങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ. അല്ലെങ്കിൽ രോഗദുഃഖങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം കൊണ്ട്
കൊണ്ടും സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും നിൻ്റെ മക്കൾ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം കർത്താവേ അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഉയർത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് പകൽക്കാല് കർത്താവ് തൻ്റെ കൈ നീട്ടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അമ്മ നെബേസിൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. രോഗികളായിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ കാലിൻ്റെ വെള്ളയ്ക്കത്തെ സ്കിന്ന് ഇളകിപ്പോയി ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സ്കിൻ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം ആ കാലിൻ്റെ വെള്ളയ്ക്കുള്ള ആ സ്കിന്നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആ അലർജി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയതിനായി സ്തോത്രം കഥാവെ. അതുപോലെ കഥാവെ ഹാലലൂയ സ്തോത്രം. നട്ടലിന് വേദനയാൽ അവൻ ജോലിയെടുക്കുവാൻ മേലാതെ കുനിയുവാൻ മേലാതെ കൂടുതൽ സമയം ഇരിക്കുവാൻ മേലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ നട്ടലിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ആ നട്ടലിനകത്തേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. എന്ത് കാരണത്താൽ ആ ബുദ്ധിമുട്ടുണ്ടായത് അത് യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെട്ടിരിക്കാൻ അത് പൂർവ്വ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു കർത്താവേ. അതുപോലെ കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവെ ജോലികളും ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ ജോലി ശരിയായി എന്നാൽ ആ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിക്കാതിരിക്കുന്നവരുണ്ട്. കർത്താവെ അവിടേക്ക് ആ പൊസിഷനിലേക്ക് കയറുവാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. ഇന്നു പകൽക്കാലം ഒരു മൈറ്റി ഡെലിവറൻസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജോലി വിഷയങ്ങളിലും ഫൈനാൻഷ്യൽ വിഷയങ്ങളിലും കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ കൊറോണയാൽ ഭാരപ്പെടുന്നവരെ വിടുവിക്കണമേ. പൂർണ്ണാരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ കർത്താവെ ഈ പ്രതിസന്ധികളുടെ നടുവിൽ അങ്ങ് തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ പകൽക്കാലം നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡി ഉള്ള ദിവസമാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. അത് നിങ്ങളുടെ ജീവിതം നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ പങ്കെടുക്കുക. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. ഹാലലൂയ സ്തോത്രം. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറുക. സന്തോഷത്തോടെ വേണം വചനം കേൾക്കുവാൻ. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ അതാത് ദിവസങ്ങളിലേക്ക് മാത്രമുള്ളതല്ല, ജീവിതകാലം മുഴുവനിലേക്ക് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസത്തെ വചനവും ശ്രദ്ധയോടെ പഠിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4:11 ജെയിംസ് chapter 4:11 സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. അത്രയും മാത്രമേ അതിനകത്തൊന്ന് വായിക്കുന്നുള്ളൂ. താഴോട്ട് വാക്യത്തിൻ്റെ ബാക്കി ഭാഗമുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അന്യോന്യം ദുഷിക്കരുത്. സഹോദരന്മാരെ നിങ്ങൾ അന്യോന്യം ദുഷിക്കരുത്. അന്യോന്യം ആമേൻ പരസ്പരം മോശമായി സംസാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ഇതാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ആമേൻ തിരുവചന പുസ്തക പ്രകാരം നമ്മൾ മറ്റൊരാളെ പരിഹസിക്കുവാനോ മറ്റൊരാളെ മോശക്കാരനായി കാണുവാനോ മറ്റൊരാളെ ഒന്നും ഇല്ലാത്തവനായിട്ട് കഴിവില്ലാത്തവനായിട്ട് ഓ അവനെ പുച്ഛത്തോടെ നോക്കാനോ ദൈവവചനം നമുക്ക് വ്യവസ്ഥ തരുന്നില്ല. അതുകൊണ്ട് ആരുമായിക്കോട്ടെ, ഏതൊരു മനുഷ്യനുമായിക്കോട്ടെ, അത് ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, നമുക്ക് ആരെയും പുച്ഛിക്കുവാനോ നമുക്കാരെയും നിസ്സാരനെന്ന് കാണുവാനോ അവൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 5:5 അതിൻ്റെ 22 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. Matthew 5:22 ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഇനി അടുത്ത കേട്ടോണേ, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പം നമ്മൾ മറ്റൊരാളെ വിധിക്കുവാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. കാരണം സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മളിപ്പോൾ ഒരാൾ അവന് കഴിവൊന്നുമില്ല, അവനെ കൊണ്ട് എന്തിനു കൊള്ളാം, അവന് ബുദ്ധിയോ വിവരമോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന പാപമാണ്. അത് നമുക്ക് നരകം വരെ മേടിച്ചു തരാൻ സാധ്യതയുള്ള പാപമാണെന്നാണ് തിരുവചനം പറയുന്നത്. ഇപ്പം എനിക്ക് കർത്താവ് എനിക്ക് സ്പിരിച്വൽ ചിൽഡ്രൻസ് ഉണ്ട്, ബയോളജിക്കൽ ചിൽഡ്രൻസ് ഉണ്ട്. ഏത് കുഞ്ഞുങ്ങളായാലും ആത്മീയ കുഞ്ഞുങ്ങളായാലും
ആയാലും എൻ്റെ ജഡത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളായാലും അവരെ ഒരാൾ നിന്ദിക്കുകയോ അവരെ ഒരാൾ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരെ മോശമെന്ന് പറയുകയോ ചെയ്യുന്നത് കേട്ടാൽ അത് എനിക്ക് സന്തോഷമല്ല, എനിക്ക് വേദനയാണ് ഉണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കങ്ങനെ വേദന ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മറ്റൊരാൾ മോശം പറയുമ്പോൾ, ദോഷം പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത്, അതോ നിങ്ങൾക്ക് വേദനയാണോ ഉണ്ടാകുന്നത്? അത് നിങ്ങൾക്ക് വേദനയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് അവൻ തൻ്റെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഓഹോ ചെയ്യുന്നത് കണ്ടാൽ, പുച്ഛിക്കുന്നത് കണ്ടാൽ, അവരെ നിന്ദിക്കുന്നത് കണ്ടാൽ അവൻ എന്താ സംഭവിക്കുന്നത്? അവർക്ക് പിതാവിന് വേദനയുണ്ടാകും. അത് ദോഷത്തിനും കുറ്റത്തിനും കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും, ആരുമായിക്കോട്ടെ, നമ്മളെല്ലാവരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണണമെന്നാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആമേൻ. നമുക്കറിയത്തില്ല സഹോദരങ്ങളെ, ഈ നിൽക്കുന്ന വ്യക്തി, നമ്മൾ ഒരുപക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് കഴിവ് കാണത്തില്ല, ഈ വ്യക്തിക്ക് പ്രാപ്തി കാണത്തില്ല, ഈ വ്യക്തി ഒന്നിനും കൊള്ളത്തില്ല. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ അകത്താണ് ദൈവം എന്താ കണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. നാളെ ഈ വ്യക്തി ഏത് നിലയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല. ദാവീദിനെ നോക്കിക്കേ, ഗോലിയാത്ത് പറഞ്ഞ്, ഹേ, നീ എന്നാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ദാവീദ് ഗോലിയാത്തിനെ നിന്ദിക്കുക, ദാവീദ് ഗോലിയാത്തിനെ പരിഹസിക്കുക, ദാവീദ് ഗോലിയാത്തിനെ എന്നാ പറയുന്നത് ശപിക്കുക ചെയ്യുന്നത്. കാരണം ഗോലിയാത്ത് നോക്കുമ്പോൾ, സോറി, ഗോലിയാത്ത് ദാവീദിനെ ശപിക്കുക, ഗോലിയാത്ത് ദാവീദിനെ നിന്ദിക്കുക, ഗോലിയാത്ത് ദാവീദിനെ നോക്കിയിട്ട് നീ എന്നാ ഇങ്ങനെ, നീ ഒരു കൊച്ചു ചെറുക്കൻ, നീ എന്നാ എൻ്റെ അടുക്കെ ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ, ഗോലിയാത്ത് നോക്കുമ്പോൾ ഗോലിയാത്ത് വലിയവനാണ്, ദാവീദ് ചെറിയ പയ്യന്. ഗോലിയാത്തിനെ വെച്ച് നോക്കുമ്പോൾ ദാവീദ് ഒന്നുമില്ല. അപ്പോൾ ഗോലിയാത്ത് എന്ത് ചെയ്തു? ഗോലിയാത്ത് ദാവീദിനെ നിന്ദിക്കുന്നു, ഗോലിയാത്ത് ദാവീദിനെ ശപിക്കുന്നു, ഗോലിയാത്ത് ദാവീദിനെ പരിഹസിക്കുന്നു. പക്ഷേ ഗോലിയാത്തിന് അറിയത്തില്ല ദൈവം ദാവീദിൻ്റെ ഉള്ളിൽ കണ്ടിരിക്കുന്ന ഒരു രാജാവ് ഉണ്ടെന്നുള്ള വിവരം. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ ചെറുതായി കാണുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇവൻ്റെ ഉള്ളിൽ ദൈവം കണ്ടിരിക്കുന്ന വലിയ വ്യക്തിയുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. നാളെ ഈ വ്യക്തിയായിരിക്കാം നമ്മളെ സഹായിക്കേണ്ടത്, നാളെ ഈ വ്യക്തിയായിരിക്കാം നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയേണ്ടത്, നാളെ ഈ വ്യക്തിയായിരിക്കാം നമ്മളെ പരിഹസിക്കുക, നമുക്ക് വേണ്ടി കൈപിടിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെയും നിന്ദിക്കുവാനോ ആരെയും പരിഹസിക്കുവാനോ ആരെയും ചെറിയ വ്യക്തിയായി കാണുവാനോ പാടില്ല. ആമേൻ. ദൈവസഭയെ ഉപദ്രവിച്ചാണെന്ന ശൗലിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. അന്ന് എല്ലാവരും പറഞ്ഞു, ഇവൻ ഭയങ്കര ഉപദ്രവിയാണ്, ഇവൻ സഭയെ മുടിച്ച് തേച്ച് കഴുകി കളയുന്നവനാണ്. എന്നാൽ കർത്താവ് ശൗലിനെ അകത്തോട്ട് നോക്കുമ്പം കാണുന്നത്, ആമേൻ, ലേഖനങ്ങൾ എഴുതി ദൈവസഭയെ ബലപ്പെടുത്തുന്ന പൗലൂസിനെയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ കണ്ടാലും കർത്താവിൻ്റെ കണ്ണോടുകൂടെ വേണം കാണാൻ. ഒരിക്കലും ആരെയും ചെറിയവനെന്നോ അവന് കഴിവില്ലാത്തവനെന്നോ അവൻ ദരിദ്രനെന്നോ അവൻ അടിമയെന്നോ അവൻ വീട്ടിലെ വേലക്കാരനെന്നോ അവൻ താന്ന ജോലിക്കാരനെന്നോ എന്ന നിലയിൽ ദൈവമക്കളായി നമ്മൾ കാണുവാൻ പാടില്ല. ഒന്ന് ചിന്തിച്ചേ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു നയമാൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനെ കുറിച്ച് കാണാൻ കഴിയും. ആമേൻ. ആ സൈന്യാധിപൻ ഭയങ്കര യുദ്ധവീരനായിരുന്നു. അദ്ദേഹം യുദ്ധം ജയിപ്പിക്കുക, രാജ്യത്തെ യുദ്ധം ജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിന് കുഷ്ഠമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ കുഷ്ഠത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു ജോലിക്കാരി പെണ്ണുണ്ടായിരുന്നു. ഈ പെണ്ണിനെ അദ്ദേഹം വെറും മോശമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒരിക്കലും അവൾ ഇദ്ദേഹത്തിന് നന്മ ആഗ്രഹിക്കത്തില്ല. എന്നാൽ ഒന്ന് ഓർത്ത് നോക്കി, ആ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെയും ആ പെണ്ണിനറിയാം എന്താ ഈ നയമാൻ്റെ കുഷ്ഠം മാറാനുള്ള മരുന്ന് തൻ്റെ ദേശത്തുണ്ടെന്ന്. അവൻ അവൾ എന്ത് ചെയ്തു? അവൾ യജമാനത്തിയോട് പറഞ്ഞു. അവൻ ആ നയമാൻ ഇദ്ദേഹം ഈ പെണ്ണിനോടുള്ള ഡീൽ നല്ലതായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും യജമാനൻ കുഷ്ഠം പിടിച്ച് അവിടെ ഇരിക്കട്ടെ, പക്ഷേ ഈ യജമാനൻ നല്ല യജമാനനായതുകൊണ്ട് ഈ ദാസി അല്ലെങ്കിൽ ഈ ജോലിക്കാരെക്കൊച്ച് എന്തു പറഞ്ഞത്, അമേൻ, യജമാനോട് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ യജമാനത്തിയോട് പറഞ്ഞത്, അമേൻ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാൽ, അദ്ദേഹം ഒരു ദൈവദാസന, അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ ഈ കുഷ്ഠം മാറിക്കിട്ടുമെന്ന് പറയാൻ കാരണം എന്നാ, അമേൻ, ഈ യജമാനൻ അല്ലെങ്കിൽ ഈ യജമാനത്തി ഈ വീട്ടിൽ നിൽക്കുന്ന ദാസിക്കുഞ്ഞിനോട് ചെയ്യുന്ന ആ ഡീൽ ചെയ്യുന്ന രീതി കണ്ടിട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മൾ മറ്റൊരാളോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെയും ചെറുതായി കാണൽ, അതാരുമായിക്കോട്ടെ, ആമേൻ, ഇന്നല്ലെങ്കിൽ നാളെ ഇവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ നാളെ നമ്മുടെ സഹായത്തിനായിട്ട് വരുന്നത് ഈ വ്യക്തിയായിരിക്കാം. ഞാൻ ഇങ്ങനൊരു കഥ വായിച്ചിട്ടുണ്ട്.
ഒരു പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം, ഐ മീൻ ഒരു വലിയ ഐസ് ഫാക്ടറി ആണെന്ന്, അതിന് വലിയൊരു ഗോഡൗൺ, ഐസ് ഗോഡൗണിനകത്ത് വലിയൊരു എന്നാ പറയുന്നത് വെയർ ഹൗസിനകത്ത് ജോലി ചെയ്യുന്ന ഒരു ഉന്നതനായ വ്യക്തി, അദ്ദേഹം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഐ മീൻ വാതുക്കലിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ ഐ മീൻ സല്യൂട്ട് അടിക്കും. അദ്ദേഹം സെക്യൂരിറ്റി ഗാർഡ് ഇദ്ദേഹത്തെക്കാൾ ഒത്തിരി താന്ന ഇതിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വലിയ ഉന്നതനായ വ്യക്തി അങ്ങോട്ട് കയറുമ്പോഴും അദ്ദേഹത്തെ കൈ കാണിക്കും, തിരിച്ചിറങ്ങിപ്പോകുമ്പോഴും കൈ കാണിക്കും. അപ്പോൾ ഐ മീൻ നിരന്തരം അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മനസ്സിൽ എന്നും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ഒരു ദിവസം രാത്രിയിൽ അവൻ ഡ്യൂട്ടി കഴിഞ്ഞു, എല്ലാവരും പോയി, അവൻ സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഇരിക്കുമ്പോൾ ഈ ഇദ്ദേഹം പുറത്തിറങ്ങി വന്ന് സലൂ അവൻ കൈ കാണിച്ചതായിട്ട് കാണുന്നില്ല. കാരണം ഇദ്ദേഹം കൈ കാണിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഈ സെക്യൂരിറ്റി, മറ്റാരും കൈ കാണിക്കാറില്ല, കാരണം അവരെല്ലാം ഉന്നതരായ ആളുകളാണ്. അപ്പോൾ ഈ എന്നാൽ ഈ ഉന്നതനായ വ്യക്തി മാത്രം ഈ സെക്യൂരിറ്റി ഇറങ്ങി വരുമ്പോഴും കയറിപ്പോകുമ്പോഴും സെക്യൂരിറ്റിയെ കൈ കാണിക്കും. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ നമ്മുടെ ആ സാർ ഇതുവരെ ഇറങ്ങിപ്പോയില്ലല്ലോ, 6 മണിയായി, 7 മണിയായി, ഐ മീൻ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അകത്ത് കയറിയപ്പോൾ ഐ മീൻ ഒരു ഫ്രീസർ റൂമിനകത്ത് ഈ മനുഷ്യൻ പെട്ടുകിടക്കുക. ഇദ്ദേഹം അദ്ദേഹത്തെ അതിനകത്തുനിന്ന് പുറത്തിറക്കി കൊണ്ടുവന്ന് രക്ഷിച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് പഠിച്ച പാഠം കണ്ടോ, എല്ലാ ദിവസവും അദ്ദേഹം അകത്തോട്ട് പോകുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും ആ മനുഷ്യനെ, വാതുക്കലിരുന്ന ആ മനുഷ്യനെ ഐ മീൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തത് കൊണ്ട് എല്ലാവരും പോയപ്പോഴും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. എന്നാൽ ഗ്രീറ്റ് ചെയ്യുന്ന മനുഷ്യൻ ഇതുവരെ ഇറങ്ങിയില്ലല്ലോ എന്ന് സെക്യൂരിറ്റി ചിന്തിച്ചത് കൊണ്ട് ഈ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആരാ നമ്മളെ നാളെ സഹായിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല, നാളെ ആരാ നമുക്ക് ഉപകാരം ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെയും നിന്ദിക്കരുത്, ആരെയും പുച്ഛിക്കരുത്, ആരെയും ചെറുതായി കാണല്ല. എല്ലാവരെയും കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടാട്ടെ. നമ്മൾ ദൈവമക്കളാണ്. അപ്പം നമ്മൾ ഏത് കണ്ണുകൊണ്ട് കാണണം, ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരെ കാണുവാൻ. കേട്ടോ, ഇന്ന് പ്രഭാതത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമായി തീരണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സഹോദരനെ നിന്ദിക്കരുത്, പുച്ഛിക്കരുത്, ഐ മീൻ മൂഢ എന്ന് വിളിക്കരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നുണ്ടുക, അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, എത്ര താഴെ ഉള്ള വ്യക്തി ആയിക്കോട്ടെ, അവരെ താഴ്ന്ന വ്യക്തിയായിട്ട് കാണാതെ ദൈവം അവരെ കാണുന്നത് പോലെ കാണുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി നമുക്ക് ആലോചന പറഞ്ഞു. ഐ മീൻ ദാവീദിനെ ഗോലിയാത്ത് വെറും താഴ്ന്നവനായി കണ്ടു, പക്ഷേ ദൈവം ദാവീദിനെ രാജാവായിട്ടാണ് കണ്ടത്. ഐ മീൻ ശൗലിനെ എല്ലാവരും കണ്ടത് സഭയെ ഉപദ്രവിക്കുന്നവനായിട്ട്, എന്നാൽ കർത്താവ് കണ്ടത് അപ്പോസ്തോലനായിട്ടാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന, നമ്മൾ താഴെന്ന് കാണുന്ന ചെറിയവനെന്ന് ചിന്തിക്കുന്ന, അല്ലെ ശുശ്രൂഷയില്ലാത്തവനെന്ന് ചിന്തിക്കുന്ന ഓ പലരും കാണും, പക്ഷെ ദൈവം അവരെ കാണുന്ന ശ്രേഷ്ഠന്മാരായിട്ട്, കർത്താവ് കാണുന്ന കണ്ണുകൊണ്ട് മറ്റുള്ളവരെ കാണുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ആലും ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു. ഇതൊരു കൽപ്പനയല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള കാര്യം. ഡൂ ദ വേർഡ്. ഈ വചനം ഇതുപോലെ അനുസരിച്ച് നിശ്ചയമായിട്ട് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണ്ണമായി തീരും. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.